ഹലോ ഫ്രണ്ട്സ്, പാഷൻ ഇൻ ലൈഫിൻ്റെ കുക്കിംഗ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഗോതമ്പ് നുറുക്ക് പരിപ്പ് പായസമാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പായസമാണിത്. നമുക്കൊന്ന് കണ്ടു നോക്കാം. ആദ്യമായിട്ട് നുറുക്ക് ഗോതമ്പ് കുറച്ച് വെള്ളത്തിൽ ഒരു അരമണിക്കൂർ കുതിർത്ത് വെക്കുക. 4 മണിക്കൂർ കുതിർത്ത് വച്ച കടലയിൽ നിന്ന് കടലപ്പരിപ്പ് വേർതിരിച്ചെടുക്കുക. എന്നിട്ട് കുറുനുറുക്ക് ഗോതമ്പും കടലപ്പരിപ്പും ഒരു കുക്കറിലേക്ക് ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് അത് ഒരു 2 വിസിൽ ആവുന്നവരെ വെയിറ്റ് ചെയ്യുക. ശേഷം വിസിലൊക്കെ മാറ്റി അതൊന്ന് ഓപ്പൺ ചെയ്ത് നല്ലവണ്ണം അതൊന്ന് യോജിപ്പിച്ചെടുക്കുക. നല്ലവണ്ണം യോജിപ്പിച്ചെടുത്ത അതിലേക്ക് നമ്മൾ ഉരുക്കി വച്ചിരിക്കുന്ന ശർക്കര, ഒരു കപ്പ് ഓളം ശർക്കര അതിലേക്ക് ഒഴിച്ച് അതുമായിട്ട് നമ്മുടെ ഗോതമ്പ് നുറുക്ക് പരിപ്പും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിലേക്ക് അല്പം ഉപ്പും ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് തയ്യാറാക്കി വച്ചിരിക്കുന്ന 2 കപ്പോളം തേങ്ങാപ്പാലും കൂടി ചേർത്ത് നന്നായിട്ട് യോജിപ്പിക്കുക. വെള്ളവും തേങ്ങാപ്പാലും ഗോതമ്പ് നുറുക്കും എല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിൻ്റെ കൂടെ ഇതിലേക്ക് അല്പം ചുക്കും ഏലക്കായ പൊടിച്ചതും കൂടിയിട്ട് ചേർക്കുക. അതും കൂടി നന്നായി മിക്സ് ചെയ്യുക. ഇനി നമുക്ക് തയ്യാറാക്കേണ്ടത് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള വറവ് തയ്യാറാക്കണം. അതിന് തേങ്ങാക്കൊത്തും കുറച്ച് നെയ്യിൽ വാട്ടിയെടുക്കുക. നന്നായിട്ട് വാടി വരുമ്പോൾ ഇതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടിയിട്ട് ചേർത്ത് അതും കൂടി ഒന്ന് വാട്ടിയെടുക്കുക. എന്നിട്ട് നല്ല തിളച്ച് വരുന്ന പായസത്തിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കുക. ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം.